ലാസ്റ്റ് ഇട്ട വീഡിയോ ഈ സാധനം ഉണ്ടാക്കുന്നതായിരുന്നു. ഞാൻ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടേ ഇവിടെ ഈ ഈ സാധനം, പിന്നെ ഇത് ഈ ഹെഡ്ലൈറ്റ്, ഇത് ഇതിട്ടപ്പോഴാണ് മറ്റേ വീഡിയോ ഒരുമാതിരി സൈക്കിൾ പോലെ ആയിരുന്നു. ഇപ്പോഴേ ഇച്ചിരി കൂടി ജാഡ ഇതുപോലത്തെ ഇടായിരുന്നു. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് മൈ ഫെല കോംറേഡ്സ്. ഇന്ന് നമ്മൾ ഒരു ഒറിഗാമി ആണോ എൻ്റെ സ്ഥിര സാധനമാണ്. ഇന്ന് നമ്മളൊരു ഒറിഗാമി ട്യൂട്ടോറിയൽ ആണ് കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഈ മത്തിയ ഒരു കോഴി ഫിഷ്, നമ്മളെ ഫസ്റ്റ് വീഡിയോ പോലെ ഒരു കോഴി ഫിഷ്. ഓക്കെ, സോ ഒരു റെക്റ്റാംഗിൾ പീസ് ഓഫ് പേപ്പർ മാത്രമാണ് നമുക്കിതുണ്ടാക്കാൻ ആവശ്യം. കറക്റ്റ് മെഷർമെൻറ്സ് ഒന്നും വേണ്ട. ഇനി നമുക്കിപ്പം ഈ റെക്റ്റാംഗിളിൻ്റെ കറക്റ്റ് ഹാഫ് ആയിട്ട് നടുക്ക് മടക്കി ഒരു ക്രീസ് ഉണ്ടാക്കുക. ഇപ്പം നമുക്ക് രണ്ട് ഹാഫ് കിട്ടിയല്ലോ, ഇനി അതിനെയും ഹാഫാക്കി മടക്കണം. രണ്ട് വശത്തും ഇതുപോലെ തന്നെ ചെയ്യണം. അങ്ങനെ മൊത്തം ആ ഒരു റെക്റ്റാംഗുലർ പീസ് ഈ മൂന്ന് ക്രീസ് ഉണ്ടായിരിക്കണം. ഇതിൽ ആ നമ്മളുണ്ടാക്കിയ റെക്റ്റാംഗിളിൻ്റെ ഒരു സൈഡ് എടുത്തിട്ട് അറ്റ ഒരു പോയിൻ്റ് ആക്കി മടക്കി രണ്ട് ട്രയാംഗിൾ പോലെ, അതെ ഇപ്പോൾ കാണിക്കുന്ന പോലെ ചെയ്യണം. എന്നിട്ടത് ബാക്കിലേക്കും കൂടെ മടക്കണം. അപ്പോൾ നമുക്കൊരു ആരോ മാർക്കിൻ്റെ ഷേപ്പിലായിട്ട് ഈ പീസ് കിട്ടും. ഇനി ഇത് ഇപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് മടക്കിയാൽ മതി. ഇതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയാൻ മേല. ഈ ഭാഗമാണ് നമുക്ക് നമ്മുടെ കോയി ഫിഷിൻ്റെ ഹെഡ് പാർട്ടായിട്ട് വരാൻ പോകുന്നത്. ഇനി ഇത് ഫ്ലിപ്പ് ഓവർ ചെയ്തിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ മടക്കി നോക്കുമ്പോൾ അറിയാമല്ലോ, ആ മുകളിലെ ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ പൊങ്ങി വരും. ആ പൊങ്ങി വരാതെ ഒരു 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 പ്രത്യേക ആംഗിളിൽ വെച്ച് ഇതേപോലെ മടക്കണം. അതുപോലെ തന്നെ രണ്ട് സൈഡും അതുപോലെ തന്നെ മടക്കണം. നേരത്തെ അത് ട്രയാംഗിൾ ആക്കിയപ്പോൾ മടക്കി പോകുന്ന ക്രീസാണ്. ആ ക്രീസിൻ്റെ മേളിൽ കൂടെ അത് തിരിച്ചും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ മടക്കി വെക്കണം. ഈ ഭാഗം നമ്മുടെ ഫിഷിൻ്റെ ഇതായിരിക്കും, ഈ എന്നാ കൈ ചിറക്, അത് തന്നെ. ഇനി അതിൻ്റെ ബാക്കിയുള്ള ടെയിൽ പാർട്ടായിട്ട് വരുന്ന ഭാഗം കറക്റ്റ് ഹാഫായിട്ട് ആ ഹെഡിൻ്റെ തൊട്ട് മണ്ടയിലുള്ള ലൈൻ വരെ മടക്കണം. എന്നിട്ട് അതിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു ക്രീസ് അതേപോലെ നഖം വെച്ച് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഈ പോയിൻ്റിൽ നിന്നും ഈ പോയിൻ്റ് വരെ ഒരു ലൈൻ ഉണ്ടാക്കി അത് ക്രീസ് ചെയ്യുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യേണ്ടി വരും. ഇനി ഈ പോയിന്റിൽ നിന്നും ഈ പോയിൻ്റ് വരെ മടക്കണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇച്ചിരി ട്രിക്കിയാണ്. അതെ ഇപ്പോൾ കാണിച്ച ഈ പോയിന്റിൽ നിന്ന് ആ പോയിന്റ് വരെ കറക്റ്റ് ഹാഫ് ആയിട്ട് മടക്കേണ്ടി വരും. അതെ ഇപ്പോൾ കാണിക്കുന്ന പോലെ ഇത് അത് മനസ്സിലാവുന്ന പോലെ ചെയ്താൽ മതി. നമ്മളങ്ങനെ മടക്കേണ്ട ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നൂർത്തുമ്പം ഇതേപോലെ അഞ്ച് ക്രീസ് അതിനിടയ്ക്ക് വരണം. ഇനി ഇതിൽ ഈ ലൈനും പിന്നെ ഈ ലൈനും താഴോട്ട് പോകുന്നതും ഈ നടുക്കിൽ കൂടെ പോകുന്ന ലൈൻ മണ്ടയിലേക്കും വരേണ്ടതാണ്. അപ്പോൾ ഇത് മടക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും. ഇനി ഈ ഭാഗം അതിൻ്റെ ബോഡി ആയിരിക്കും, പിന്നെ ബാക്കി വരുന്ന ഭാഗം അത് മീനിൻ്റെ വാലായിരിക്കും. അതിൽ വാലിൽ എക്സ്ട്രാ വന്നേക്കുന്ന ഈ ഭാഗത്ത് താഴേക്കും ഇങ്ങനെ ഇപ്പോൾ കാണിക്കുന്ന പോലെ മടക്കണം. അതെ രണ്ടും അതുപോലെ തന്നെ മടക്കുക. ഇനി ഇതിൻ്റെ നടുക്കാമത്തെ ഭാഗം ഇങ്ങനെ ഇപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്യുക. ഇനി ഇതിൻ്റെ ടെയില് വിരിച്ചു കൊടുക്കണം. അത് ബോഡിയും ടെയിലും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറുതായിട്ട് പിഞ്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മീൻ ഇതാ റെഡി ആയി കഴിഞ്ഞു. സോ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞു. ദേ സംഭവം കാണാൻ ഇതുപോലുണ്ട്, ഇതുപോലത്തെ ഒരെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക്
ഇതുകൊണ്ടുണ്ടാക്കിയ വലിയ അല്ല ഒരു ഒരു ആർട്ട് വർക്കാണ് ഇത്. നമുക്ക് ഇങ്ങനെ തൂക്കി ഒക്കെ ഇടാൻ വേണമെങ്കിൽ പിന്നെ എന്നാ പിന്നെ എന്നാ ഇതുകൊണ്ട് ഉപകാരം. ഷെൽഫിലൊക്കെ വെക്കാൻ ഡെക്കറേറ്റീവ് ആണ്. ആ ആൾക്കാർ വരുമ്പോ ആൾക്കാർക്ക് ഇഷ്ടം. ഇന്നത്തേക്ക് എത്രയുള്ളൂ?